നമസ്കാരം. കോഴിക്കോട് മിഠായി തെരുവിൽ പോലീസും വ്യാപാരികളും തമ്മിൽ കനത്ത സംഘർഷം. കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ നടത്തിയ പ്രതിഷേധമാണ് തുടർന്ന് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ആരംഭിച്ചിരുന്നത്. ഇവരെ നീക്കാൻ പോലീസ് ശ്രമിച്ചതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് പ്രശ്നം മാറിയത്. 13 ഓളം പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. കോഴിക്കോട് മിഠായി തെരുവ് ഉൾപ്പെടെയുള്ള മേഖലകൾ നിലവിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ നിരവധി ചെറുകിട വ്യാപാരികളുള്ള മിഠായി തെരുവിൽ ഉൾപ്പെടെ കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നും കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് തേടിയുമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. കോഴിക്കോട് നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. പ്രതിഷേധിച്ച് വ്യാപാരികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇതിനിടെ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെ വലിയ ആൾക്കൂട്ടവും രൂപപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവും പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇതുവരെ ഇപ്പോൾ സ്ഥലത്തുള്ളത്. യുവമോർച്ചയും വ്യാപാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെയായിരുന്നു വ്യാപാരികൾ പ്രതിഷേധത്തിന് തുടങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിൽ തന്നെ പ്രശ്നത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതാണ്. ബാറുകൾ ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് മറ്റൊരു ആരോപണം. നിയന്ത്രണങ്ങളെ വ്യാപാരികൾ ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം സൂചന കടയടപ്പ് സമരം ഉൾപ്പെടെ സംഘടനകൾ നടത്തിയിരുന്നു. ഏതായാലും കോഴിക്കോട് കനത്ത സംഘർഷാവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൽ വരുന്ന ആളുകൾ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ആശ്രയിക്കുന്നത് മിഠായി തെരുവിനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മിഠായി തെരുവിൽ ഉള്ള വ്യാപാരികളും വലിയ തോതിൽ കോഴിക്കോടിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ലോക്ക്ഡൗൺ വന്നതിന് ശേഷം മിഠായി തെരുവിലെ അനേകം കടകൾക്ക് തുറക്കാൻ സാധിച്ചില്ല. വലിയൊരു കടകളുടെ ഒരു സമൂഹം തന്നെയാണ് മിഠായി തെരുവ്. എന്നാൽ മിഠായി തെരുവിലെ പല കടകളും ചില കടകൾ തുറക്കാൻ അനുവദിക്കുകയും ചില കടകൾ തുറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും ലഭിക്കുന്നുണ്ട് മിഠായി തെരുവിൽ. അതുകൊണ്ട് തന്നെ സംഘർഷാവസ്ഥയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് ഈ ഒരു സമരം നടത്തി. എന്നാൽ സമരം പിന്നീട് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ അവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതായിരുന്നു. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ യുവജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് നിലവിൽ കോഴിക്കോട് മിഠായി തെരുവിൽ രൂപപ്പെട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവും പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. കൂടാതെ യുവമോർച്ചയും വ്യാപാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിലവിൽ 13 പേരോളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മിഠായി തെരുവിൽ നിലവിൽ സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ലോക്ക്ഡൗൺ ഇളവുകൾ ഒഴിവാക്കി കടകളെ പൂർണ്ണമായും തുറക്കാൻ അനുവദിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ കടകളെയും തുറക്കാൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മാത്രമല്ല ബാറുകൾ വരെ തുറക്കുന്ന അവസ്ഥയുള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ട് കടകൾ തുറക്കാൻ അനുവദിക്കുന്നില്ല? കുറച്ച് കടകൾ തുറന്നു കഴിഞ്ഞാൽ ഈ കടകളിലേക്ക് കേന്ദ്രീകരിച്ച ആളുകൾ വരുന്നതുകൊണ്ട് രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രശ്നത്തിന് എന്തെങ്കിലും അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.